മാർക്കോസ് ചേട്ടൻ സിനിമകളിൽ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് പിന്നെ മനഃപൂർവ്വം എന്താ പറയുക നമ്മുടെ ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്തേക്ക് തിരിഞ്ഞതാണോ? തീർച്ചയായിട്ടും, കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഞാൻ ഗാനമേളകളിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്, പ്രവേശിക്കുന്നത്. ആദ്യം ഒരു 78-79 കാലഘട്ടത്തിലൊക്കെ അന്ന് ഗാനമേളയേ ഉള്ളൂ. കാരണം ഇന്നത്തെ പോലെ പിന്നെ നമുക്ക് ഈ ടെലിവിഷനും മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും ഉള്ള കാലമല്ല. അപ്പം നമുക്ക് നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ വേദികൾ, പരമാവധി വേദികളിലെത്തുക, അവിടെ നമ്മുടെ കഴിവ് കാണിക്കുക. അപ്പം അന്നൊക്കെ മാസം 30-35 പ്രോഗ്രാമൊക്കെ ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങളിൽ 4 പ്രോഗ്രാമൊക്കെ ചെയ്ത് തീവ്രത്തിൽ ഒരു പ്രാവശ്യം 4 പ്രോഗ്രാം വരെ ചെയ്തിട്ടുണ്ട്. സാധാരണ 2 പ്രോഗ്രാം ചെയ്യുമായിരുന്നു. മാക്സിമം ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുമായിരുന്നു, ഗാനമേളകൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ വന്നു. അപ്പം സിനിമയിൽ വന്നപ്പോൾ പിന്നെ ഗാനമേളയും കുറച്ചുകൂടെ കൂടി. ആ സമയത്ത് മദ്രാസിലാണ് റെക്കോർഡിങ്, സിനിമാ റെക്കോർഡിങ് അന്ന് കേരളത്തിൽ കുറവെന്ന് പറഞ്ഞാൽ തരംഗിണിയും പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും മാത്രമേ അന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തില്ല, റെക്കോർഡിങ് സ്റ്റുഡിയോസ് ആയിട്ടില്ല. പക്ഷേ പ്രൈവറ്റ് റെക്കോർഡിങ് ചില ഹാളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ 82 രഞ്ജിനി എന്ന് പറഞ്ഞൊരു കാസറ്റ് കമ്പനി ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു പാട്ടുകാരനായതുകൊണ്ട് അവരെന്നെ സമീപിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പാടിത്തുടങ്ങിയത്. പിന്നെ പതുക്കെ പതുക്കെ നിസരി, സെഞ്ചുറി, സരിഗ ഇങ്ങനെ കുറേ കമ്പനികൾ വന്നു. അങ്ങനെ പതുക്കെ 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 കാസറ്റ് കമ്പനികൾ വരാൻ തുടങ്ങി. ഒരു 85 വരെയൊക്കെ ഇങ്ങനെ മന്ദഗതിയിലായെങ്കിലും 86 എനിക്ക് ആക്സിഡൻറ്റ് വരുന്നു. അപ്പോഴത്തേക്കും കാസറ്റ് കമ്പനികളൊക്കെ കൂടി. പക്ഷേ ഈ ആക്സിഡൻറ്റ് വന്ന സമയത്ത് എനിക്ക് മദ്രാസിൽ പോയി പാടാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ ഒരു 5 വർഷം, 86 മുതൽ 91 വരെയുള്ള 5 വർഷം ചെന്നൈ പോയി പാടാറുണ്ടായിരുന്നില്ല. പിന്നെ 91 ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വീണ്ടും സിനിമയിൽ വന്നു. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ആ പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത്. പിന്നെ അതിനെ തുടർന്ന് 92, 93, 93 ഇങ്ങനെ സിനിമകൾ കിട്ടി. പതുക്കെ പതുക്കെ സിനിമയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ലോകമാണ്. നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം, പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തണം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് അതേസമയത്ത് ഇവിടെ പാരലായിട്ട് ഭക്തിഗാനങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞാൻ അതിനകത്ത് എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ ആക്സിഡൻറ്റിനെ തുടർന്നുള്ള പ്രയാസങ്ങൾ എനിക്ക് അപ്പോഴും ഉണ്ട്. ട്രെയിനിലൊക്കെ ഓടിക്കയറാനും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു മദ്രാസിൽ പോയി പാടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഇങ്ങനെ ഓഫീസുകൾ തോറും കയറി ഇറങ്ങി നടക്കണം, അല്ലെങ്കിൽ ഡയറക്ടർമാരുടെയും സംഗീത സംവിധായകരുടെയും ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങണം. അപ്പൊ പിന്നെ അത് വേണ്ട, കിട്ടുന്ന മതി. പിന്നെ പല ദുശീലങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് അങ്ങനെ പിന്നെ ഭക്തിഗാനത്തേക്ക് മാറി. പിന്നെ കാലഘട്ടം മാറിയതനുസരിച്ച് പാട്ടുകളുടെ രീതികളും മാറി. അപ്പൊ നല്ല പാട്ടുകൾ കിട്ടുന്നില്ല. അതാണ് അങ്ങനെ വന്നപ്പം ഭക്തിഗാന രംഗത്ത് കുറച്ചും കൂടെ നല്ല പാട്ടുകൾ, ഇപ്പം ഈ പാടിയ തരത്തിലുള്ള നല്ല പാട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പം എന്നാൽ പിന്നെ അത് മതി എന്ന് വിചാരിച്ച് അങ്ങനെ വന്നു. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ അതിലേക്ക് തന്നെ കൊണ്ടുവരുമായിരുന്നു, ക്രിസ്തീയ ഗാനങ്ങളിലേക്ക് തന്നെ. പിന്നെ ഇപ്പം കിട്ടുന്ന സിനിമകളിൽ പോയി പാടും, അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാറില്ല.